നമ്മൾ ഏതൊരു ആക്ഷൻ കൺസിഡർ ചെയ്യാണെങ്കിലും അതിനെ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് തിരിച്ചു തരും എന്നതാണ് അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസും എലിക്കബിൾ ആവുന്ന സിറ്റുവേഷൻസും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് ന്യൂട്ടന്റെ ലോ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്നത് പ്രൂവ് ചെയ്യാം ഓക്കെ ഹിയർ ഇൻ ദിസ് പിക്ചർ വി വിൻ സീ എ ബലൂൺ റോക്കറ്റ് ഹൗ ടു മേക്ക് എ ബാലൂൺ റോക്കറ്റ് യെസ് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ നമ്മളൊരു സ്ട്രോ ഇങ്ങനെ ഒരു ചിരഡ് വെച്ചിട്ട് രണ്ട് പോർഷനിലായിട്ട് കെട്ടി വെക്കുക എന്നിട്ട് ഈ ചരടിനകത്ത് കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഒരു സ്ട്രോ വെച്ച് കൊടുക്കുക ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും എന്നിട്ട് ഈ സ്ട്രോനെ നമ്മൾ എന്ത് ചെയ്യുക ആ ഈ സ്ട്രോൻ്റെ മുകളിൽ ഒരു എന്താണ് ടാ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു വീർപ്പിച്ചിട്ടുള്ള ബലൂണിനെ അവിടെ ഫിക്സ് ചെയ്യാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബലൂണിനകത്തുള്ള എയർ പതുക്കെ റിലീസ് ചെയ്യുക ഓക്കേ അപ്പൊ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക യെസ് അല്ല ഇതിലുള്ള ഈ ബലൂണിനകത്തുള്ള എയർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബലൂണ് ഈ ത്രെഡിലൂടെ അല്ലെങ്കിൽ ഈ ചരടിലൂടെ മുകളിലേക്ക് മൂവ് ചെയ്യും അല്ലേ ദ മോഷൻ ഓഫ് ബലൂൺ ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി എയർ അതായത് ഈ ബലൂണിനകത്തുള്ള എയർ റിലീസ് ചെയ്യുന്നത് ബാക്കിലേക്കും ഈ ബലൂണിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് യെസ് ഫ്രണ്ടിലേക്കുമാണ് അല്ലെ ഫോർവേർഡ് ഡയറക്ഷനിലും അതായത് അതിനെ എയർ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബലൂണിന്റെ മോഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ബലൂണിനകത്തുള്ള എയർ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ ആക്ഷൻ ആക്കി കെടുത്തുകഴിഞ്ഞാൽ ദ ഫോഴ്സ് ദാറ്റ് പുഷസ് ദ ബലൂൺ അലോങ് ദ സ്ട്രിംഗ് കാൻ ബി ടേക്ക് ആസ് റിയാക്ഷൻ അപ്പോ ഈ ബലൂണ് ഈ സ്ട്രിങിലൂടെ മൂവ് ചെയ്യുന്നതാണ് ഇവിടുത്തെ റിയാക്ഷൻ ഓക്കേ അതായത് ഈ ബലൂണിനകത്തുള്ള എയർ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞ ആക്ഷന്റെ റിസൾട്ടായിട്ടാണ് ഈ ബലൂണ് ആ സ്ട്രിംഗിലൂടെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തത് ഓക്കെ സോ ഹിയർ വി ക്യാൻ സീ ആക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് തന്നെയാണ് നമ്മുടെ റോക്കറ്റിനൊക്കെ വരുന്നത് അല്ലേ അതായത് ഈ റോക്കറ്റിനകത്തുള്ള ഒരു ചേംബർ ഉണ്ടാവും അതായത് ഫ്യൂവലിനെ ഫ്യൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചേംബറിനകത്ത് ഹൈ പ്രഷറിലുള്ള ഗ്യാസസ് ആണ് ഉണ്ടാവുന്നത് അപ്പോ ഈ ഗ്യാസസ് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് എന്ന ആക്ഷൻ കൊണ്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോ ഇവിടെ ഹൈ പ്രഷറിലുള്ള ഗ്യാസിന്റെ റിലീസാണ് ആക്ഷൻ മോഷൻ ആണ് ഫോർവേർഡ് ഡയറക്ഷനിലുള്ള റോക്കറ്റിന്റെ മുകളിലേക്കുള്ള മോഷൻ ആണ് റിയാക്ഷൻ ഓക്കെ നെക്സ്റ്റ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി മിസ് പറയാം അതായത് ആക്ടിവിറ്റി ഫിൽ എ ബോയിലിങ് ട്യൂബ് വിത്ത് സം വാട്ടർ ഒരു ബോയ്ലിംഗ് ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം നിറക്കുക ആൻഡ് ക്ലോസ് ഇറ്റ് ഇസ് ജനറലി വിത്ത് എ കോക്ക് ആസ് ഷൌൺ ഇൻ ഫിഗർ ഈ ബോയിലിംഗ് ട്യൂബിന്റെ ഭാഗം നമ്മൾ ഒരു കോർക്ക് വെച്ചിട്ട് അടയ്ക്കാം ഓക്കെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള പോലെ സസ്പെൻഡ് ഇറ്റ് ഫ്രം എ സ്റ്റാൻഡ് അതിന് നമ്മളൊരു സ്റ്റാൻഡെന്ന് തൂക്കിയിടുക ആൻഡ് ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് സ്ലോലി ഈ ബോയിലിംഗ് ട്യൂബിനെ നമ്മൾ പതുക്കെ ഹീറ്റ് ചെയ്യിക്ക ദെൻ വാട്ട് ഡു യു ഒബ്സവ് അപ്പൊ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് യെസ് ഈ ബോയിലിംഗ് ട്യൂബ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്റ്റീംസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ അപ്പൊ ഈ സ്റ്റീം സ്റ്റീമെന്തെയും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും ആ ഫോഴ്സിന്റെ ആ ഫോഴ്സ് കൊണ്ട് സ്റ്റീം എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് കൊണ്ട് ഈ കോർക്ക് എന്തെയും ആ ഫോർവേഡ് ഡയറക്ഷനിൽ തെറിക്കും അല്ലെ ആൻഡ് ഈ തെറിക്കുന്നതിന്റെ റിസൾട്ടായിട്ട് ഈ ബോയിലിംഗ് ട്യൂബ് ഒന്ന് ബാക്കിലേക്ക് ഇങ്ങോട്ട് ആ തള്ളിപ്പോവും ബാക്കിലേക്ക് മൂവ് ചെയ്യും അല്ലെ അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സ്റ്റീം ഓൺ ദി കോക്ക് ഈസ് ടേക്കൺ ആസ് ദ ആക്ഷൻ ഇവിടെ ഈ സ്റ്റീമ് എക്സേർട്ട് ചെയ്ത ഫോഴ്സ് കാരണം കോക്ക് മുന്നിലേക്ക് തെറിച്ചത് ഒരു ആക്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ റിയാക്ഷൻ ഹിയർ ഇവിടുത്തെ റിയാക്ഷൻ എന്താണ് യെസ് ദ ബോയ്ലിംഗ് ട്യൂബ് മൂവ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ ഓർ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓക്കെ ഡ്യൂ ടു ദ റിസൾട്ട് ഓഫ് ഫോഴ്സ് ഓഫ് മൂവ്മെന്റ് ഓഫ് കോർക്ക് അല്ലെ അതായത് അതായത് കോർക്കിന്റെ മൂവ്മെന്റ് കാരണം ബോയിലിംഗ് ട്യൂബ് ബാക്കിലേക്ക് വരുന്നതാണ് ഇവിടുത്തെ റിയാക്ഷൻ സോ ഈ മൂന്ന് ആക്ടിവിറ്റിയിൽ നിന്നും അതായത് നമ്മള് ബലൂൺ റോക്കറ്റിന്റെ കേസ് പറഞ്ഞു നമ്മള് നോർമൽ റോക്കറ്റിന്റെ കേസ് പറഞ്ഞു ദെൻ ഇപ്പം നമ്മള് വേറൊരു എക്സ്പെരിമെന്റും കൂടി പറഞ്ഞു ഈ മൂന്ന് എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് മനസിലായി ആക്ഷന്റെ ആയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് മനസ്സിലായി അല്ലേ ഇനി നമ്മൾ ന്യൂട്ടന്റെ ലോ എന്തായിരുന്നു ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ അപ്പോ നമുക്ക് ആ ന്യൂട്ടന്റെ ലോയില് ഇനി ഒരു കേസും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാണ്ട് ഇപ്പൊ നമ്മള് മൂന്ന് എക്സ്പെരിമെന്റ് പറഞ്ഞ സമയത്തും മൂന്ന് ആക്ടിവിറ്റീസ് പറഞ്ഞ സമയത്തും അതിൽ നിന്ന് നമുക്ക് നമുക്കെന്ത് മനസ്സിലായി ആക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് റിയാക്ഷൻ നടക്കുന്നത് ഇനി ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആക്ഷനും റിയാക്ഷൻ എന്ന് പറയുന്ന ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് വീണ്ടും ഒരു ഒരാക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത് ഹിയർ വി കാൻ ടു ഡിജിറ്റൽ വാലൻസ് ആർ കണക്റ്റഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ആ രണ്ട് നമ്മൾ ഭാര അളക്കാനൊക്കെ യൂസ് ചെയ്യുന്ന രണ്ട് ഡിജിറ്റൽ ബാലൻസുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലേ ദെൻ നമുക്ക് സ്പ്രിങ് ബാലൻസും ഈ ഒരു എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ദെൻ ആഫ്റ്റർ ഫിക്സിംഗ് ദ എൻഡ് ഓഫ് ദി ബാലൻസ് ബി സ്ട്രോങ് അപ്ലൈ എ ഫോഴ്സ് ഓഫ് ഫിഫ്റ്റി ന്യൂട്ടൺ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദി ബാലൻസ് എ വാട്ട് ഡു യു ഒബ്സേർവ് അതായത് നമ്മൾ ഒരു ഭാരം അളക്കുന്ന രണ്ട് ഡിജിറ്റൽ ബാലൻസുകളെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മൾ കണക്ട് ചെയ്യാം എന്നിട്ട് ബി എന്ന ബാലൻസിന്റെ ഒരു ഭാഗം നമ്മൾ ഫിക്സ് ചെയ്തിന് ശേഷം എ എന്ന ബാലൻസിന്റെ അത് സ്വതന്ത്രമായി കിടക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ ആഗ്രഹം ആ ഭാഗത്ത് നമ്മൾ അമ്പത് ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുക ഓക്കേ ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ ഹാൻഡ് വെച്ചിട്ട് അതിൽ റീഡിംഗ് ആണല്ലോ കാണിക്കുക അപ്പൊ അമ്പത് വരെ നമ്മൾ അതിനെ വലിച്ചു പിടിച്ച് നിർത്തുക ഓക്കേ അങ്ങനെയാ ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എ എന്ന ബാലൻസിലാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് ബി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ അപ്പോൾ ഈ ഏഴ് ഫിഫ്റ്റി ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ബി എന്ന ബാലൻസിലെ റീഡിംഗും ഫിഫ്റ്റി ന്യൂട്ടൺ എന്ന് കാണിക്കും ഹിയർ ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി ബാലൻസ് എ ടേക്കൺ ആസ് ആക്ഷൻ ആൻഡ് ദർ വിൽ ബി എ റിയാക്ഷൻ ഹിയർ ദ റീഡിംഗ് ഓൺ ബി വിൽ ബി ഈക്വൽ ടു ദി റീഡിംഗ് ഓൺ ഫിഫ്റ്റി ന്യൂട്ടൻ ഇൻ ബോത്ത് നമ്മളിപ്പോൾ പറഞ്ഞ നാല് ആക്ടിവിറ്റിയിലും നമുക്ക് എന്താ മനസ്സിലായത് ആ ഏതൊരു ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായിരിക്കുന്നു അല്ലേ അപ്പൊ നമ്മൾ റോക്കറ്റിന്റെയും ബലൂൺ റോക്കറ്റിന്റെയും ബോയ്ലിങ് ട്യൂബ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റിൽ നിന്നെല്ലാം നമുക്കത് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി അതായത് ആക്ഷനും റിയാക്ഷനും ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി ദ നമ്മൾ സ്പ്രിംഗ് ബാലൻസിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അത് ഈക്വലും കൂടിയാണെന്ന് പ്രൂവ് ചെയ്തു ഓക്കെ സോ വി ക്യാൻ സേ ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈസ് ന്യൂട്ടൻസ് തേർഡ് ലോ ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് പരിചയപ്പെടാം അതായത് നമ്മൾ അല്ലേ മൂവിങ് ഓൺ എ ഗ്രൗണ്ട് അല്ലെങ്കിൽ വാക്കിംഗ് ഓൺ എ ഗ്രൗണ്ട് നമ്മൾ ഒരു തറയിലൂടെ നടക്കാണെന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മുടെ ഫൂട്ട് കൊണ്ട് നമ്മൾ ആ ഗ്രൗണ്ടില് ബാക്കിലേക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു ആ നമുക്ക് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് ഇവിടെ ആ ഓപ്പോസിറ്റ് ഫോഴ്സ് എന്താണ് ആ ഫ്രിക്ഷൻ ആണ് ഓക്കെ അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മളെ ഫോർവേഡിലേക്ക് നടക്കാൻ സഹായിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിന് ശ്രദ്ധിച്ചറിയാൻ ബാക്കിൽ ഒരു ചെറുതായിട്ടൊരു പൊന്തൽ വരുന്നുണ്ട് അല്ലേ അത് നമ്മൾ എന്താണ് ആ അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ തറയിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ഫൂട്ട് കൊണ്ട് തറയിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സാണ് അതിന്റെ ആയിട്ടാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഓക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ അതിന്റെ ബേസിൽ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട് ആ ടേബിളില് മൂന്ന് സിറ്റുവേഷൻസും അതിന്റെ ആക്ഷനും റിയാക്ഷനും നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് വണ്ണ അതിൽ ഓൾറെഡി തന്നിട്ടുണ്ട് എണ്ണ എ മാൻ ജംപ്സ് ഫ്രം എ ബോട്ട് ടു ദി ഷോർ അതായത് വാട്ടറിലുള്ള ഒരു ബോട്ട് തോണിയിൽ നിന്ന് എന്ത് ചെയ്യാണ് ഒരാള് തീരത്തേക്ക് അതായത് കരയിലേക്ക് ചാടുകയാണ് ഓക്കെ ആ ചാടുന്ന സമയത്ത് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ദ മാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദി ബോട്ട് ദ മോട്ട് ബോ ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ് ആ മനുഷ്യന് ആ തോണിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ റിസൾട്ടായിട്ട് ആ തോണി എന്ത് ചെയ്യുന്നു പിറകോട്ട് പോകുന്നു നിങ്ങൾ തോണിയിൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ നമ്മൾ തോണി നിന്ന് ചാടിക്കഴിഞ്ഞാൽ തോണി ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിലേക്ക് പോകും ആൻഡ് ദ റിയാക്ഷൻ ഈസ് ദ ബോട്ട് എക്സേർട്ട് ആൻഡ് ഈക്വൽ ഫോഴ്സ് ഓൺ ദി മാൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ മാൻ ലാൻഡ് ഓൺ ദി ഷോർ അപ്പോ ഇവിടെ ഈ തോണി ബാക്കിലേക്ക് പോയ ആ ഒരു ആക്ഷന്റെ റിസൾട്ടായിട്ടാണ് ഈ തോണി എന്ത് ചെയ്യുന്നു ഈ ആളിലേക്ക് ഒരു ഓപ്പോസിറ്റ് ബലം കൊടുക്കുന്നു അത് കാരണമാണ് അയാൾക്ക് മുന്നോട്ട് ചാടാനും സീ ഷോറിൽ ഷോറിൽ വന്ന് നിൽക്കാനും കഴിയുന്നത് ഓക്കെ അപ്പോ ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ബോട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ബോട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്ന ഫോഴ്സിന്റെ റിസൾട്ടായിട്ടാണ് ഇയാൾക്ക് ലാൻഡ് ചെയ്യ ഇയാൾക്ക് ഷോറിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞത് പക്ഷേ എ ബുള്ളറ്റ് ഈസ് ഫയേർഡ് ഫ്രം എ ഗണ്ണ് ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റിനെ വെടിയുണ്ടിനെ പായിപ്പിക്കുന്നത് ഇവിടുത്തെ ആക്ഷൻ എന്തായിരിക്കും യെസ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ആ ബുള്ളറ്റ് ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ് അല്ലെ അതായത് ദ ആക്ഷൻ ഈസ് ബുള്ളറ്റ് മൂവ്സ് ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് ഹിയർ ദ റിയാക്ഷൻ ഈസ് ദ ബുള്ളറ്റ് എക്സേർട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ടു ദി ഗൺ സോ ദ ഗൺ മൂവ് ബാക്ക്വേർഡ് ഡയറക്ഷൻ ഓക്കെ ബുള്ളറ്റ് മുന്നിലേക്ക് പായുന്നതിന്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു ഈ ഗണ് ബാക്കിലേക്ക് പോയുന്നു അതുകൊണ്ടാണ് ആ എന്താണ് ഫയർ ചെയ്യുന്ന ആളും ഒന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നത് ഓക്കെ എ ബോട്ട് ഈസ് റൗഡ് ഒരു തോണി തുഴയുന്നത് ഇതില് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ആക്ഷൻ എന്ന് പറയുന്നത് ദ മാൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ദ വാട്ടർ അല്ലെ നമ്മൾ ആ പങ്കായം വെച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ തൊഴയുന്നതാണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ബാക്കിലേക്കാണ് തുഴയുന്നത് ദെൻ

ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഇൻ ഡിഫറെൻറ്റ് ഒബ്ജെക്റ്റ് അപ്പോൾ ആക്ഷൻ ഒരു ബോഡിയിലാണ് നടക്കുന്നതെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് വേറൊരു ബോഡിയിലാണ് ഓക്കെ ഇപ്പോൾ തോണി നമ്മൾ തൊഴിയുന്ന സമയത്ത് നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത് വെള്ളത്തിലാണ് പക്ഷേ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത് ആ തോണിക്കകത്താണ് അതായത് തോണി മൂവ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ആക്ഷൻ വെള്ളത്തിലും അതിൻ്റെ റിയാക്ഷൻ കിട്ടുന്നത് ാണ് പക്ഷേ നമുക്ക് ഇതില് ആക്ഷന്റെ ഫലമായിട്ടാണ് റിയാക്ഷൻ നടന്നതെന്ന് പറയാൻ കഴിയോ ഇല്ല കാരണം എന്താ ആക്ഷൻ നടക്കുമ്പോ തന്നെ റിയാക്ഷനും നടക്കുന്നുണ്ട് അതായത് ഡിഫറെന്റ് ബോഡിയിലാണ് നടക്കുന്നതെങ്കിലും ഇത് സെയിം ടൈമിലാണ് നടക്കുന്നത് ഇറ്റ് കനോട്ട് ബി സെഡ് ദാറ്റ് റിയാക്ഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ആക്ഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയില്ല ക്ഷന്റെ റിസ്ട്ടായിട്ടാണ് റിയാക്ഷൻ നടന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ദാറ്റ് ഈസ് വെൻ ടു ബോഡീസ് ഇന്ററാക്ട് ദോഴ്സ് ആക്ടിങ് ഓൺ വൺ ക്യാൻ ബി ടേക്കൺ ആസ് ആക്ഷൻ ആൻഡ് ദ ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെക്കൻഡ് ആസ് റിയാക്ഷൻ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് ബോഡീസ് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഒരു ബോഡിയിൽ നടക്കുന്ന ഫോഴ്സിനെ നമ്മൾ ആക്ഷൻ ആയിട്ടും മറ്റ് ബോഡി നടക്കുന്ന ഓപ്പോസിറ്റ് ഫോഴ്സിനെ നമ്മൾ റിയാക്ഷൻ ആയിട്ടും എടുക്കുന്നു ഓക്കെ വി ഹാവ് സെഡ് ദാറ്റ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ആണ് അല്ലേ അതുകൊണ്ട് തന്നെ സിൻസ് ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ടു ഡിഫറെന്റ് ബോഡീസ് ദ ഡു നോട്ട് കാൻസൽ ഈച്ച് അതർ അപ്പോ സപ്പോസ് ഫിഫ്റ്റി ന്യൂട്ടൺ ആണ് ഫോ ആക്ഷൻ എന്ന് വിചാരിക്കുക അപ്പൊ അതിന്റെ റിയാക്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഫിഫ്റ്റി ആണ് ന്യൂട്ടൺ ആണ് വരിക അല്ലെ അപ്പോൾ ഫിഫ്റ്റി മൈനസ് ഫിഫ്റ്റി എന്താവും അത് ക്യാൻസൽ ചെയ്ത് പോകും പക്ഷെ ക്യാൻസൽ ചെയ്ത് പോവില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് ആക്ഷൻ നടക്കുന്നത് ഒരു ബോഡിയിലും റിയാക്ഷൻ നടക്കുന്നത് വേറൊരു ബോഡിയിലുമാണ് ഓക്കെ അതായത് ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലും രണ്ട് ഡിഫറെന്റ് ബോഡീസിൽ നടക്കുന്നത് കൊണ്ട് അവ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊരു ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുന്നു പറഞ്ഞു അല്ലെ ഡിഫറെന്റ് ബോഡീസിലാണെങ്കിലും ഉണ്ടാവുന്നു പറഞ്ഞു ഇനി പുഷ് വൈൽഡ് ഓൺ എ ഐസ് ഇപ്പൊ നമ്മളൊരു ഉന്തുവണ്ടിയോ എന്തെങ്കിലും കാളവണ്ടി എന്തെങ്കിലും ഒരു ഐസിലൂടെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ എന്താണ് ഇറ്റ് വോണ്ട് ടു ബി ഇറ്റ് ടു മൂവ് അത് മൂവ് ചെയ്യാൻ കഴിയില്ല അല്ലെ എന്തായിരിക്കും റീസൺ യെസ് ദിസ്ഇസ് ബിക്കോസ് നോ റിയാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഐസ് ഇത് ഇവിടെ മൂവ് ചെയ്യാതിരിക്കാൻ കാരണം ഈ ഐസിന് തിരിച്ചൊരു റിയാക്ഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും റിയാക്ഷൻ നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ ഫോഴ്സ് ഈ കാർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് മൂവ് ചെയ്യാതിരിക്കാൻ കാരണം അതുപോലെ തന്നെ നമ്മൾ ചളിയിലൂടെ ചെയ്യാണെങ്കിലും എന്താണ് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അതായത് ഇവക്ക് തിരിച്ചൊരു റിയാക്ഷൻ ഇവ കാർട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് കാർട്ട് ഐസിനും മഡിനും ആക്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ തിരിച്ച് കാർട്ടിൽ ഒരു റിയാക്ഷൻ നടക്കുന്നില്ല അല്ലെ ഓക്കെ പക്ഷെ ഇപ്പൊ നമ്മളൊരു ഒരാള് ജംപ് ടു ദി ഷോർ ഫ്രം എ ബോട്ട് ഒരു ബോട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഷോർ തീരത്തേക്ക് ചാടുകയാണെന്ന് വിചാരിക്കാം ഓക്കെ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ദി ബോട്ട് അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോഴ്സ് ബോട്ട് കൊടുക്കും അല്ലെ സോ പുഷിങ് ദ ബോട്ട് ബാക്ക് ഈസ് ആക്ഷൻ ആ ഒരു ബോട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫോഴ്സ് എങ്ങനെയാണ് ആ ബോട്ട് അവിടെ കാണിച്ചു തരുന്നത് ആ ബോട്ട് ഒന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് ആ ഒരു ആക്ഷൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ പുഷിംഗ് ദ ബോട്ട് ബാക്ക് ഈസ് ആക്ഷൻ ആ ബോട്ട് ബാക്കിലേക്ക് പോകുന്നത് ആക്ഷൻ ആക്കി ആക്കിയെടുത്തു കഴിഞ്ഞാൽ ദ ഫോഴ്സ് വിച്ച് ദ ബോട്ട് ഗീവ്സ് ഈസ് ദ റിയാക്ഷൻ അതിന്റെ ഫലമായിട്ട് ആ ബോട്ട് ആ ആൾക്ക് ചാടാനുള്ള ഒരു ഫോഴ്സ് കൊടുക്കുന്നു അതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ദോ ദർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവ രണ്ടും ഈക്വൽ ആണെങ്കിലും ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇവയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോസിറ്റീവ് എടുക്കുന്നതാണ് ഇപ്പോ മൈനസ് ടു ആണെങ്കിൽ മൈനസ് ടുവിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടു ആണ് ഓക്കെ അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഇഫ് എഫ് വൺ ടു ഇസ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി ഫസ്റ്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റ് കാരണം ഒന്നാമത്തെ ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ എഫ് ടു വൺ ഈസ് ദ റിയാക്ഷൻ എക്സേർട്ടഡ് ഓൺ ദ സെക്കൻഡ് ഒബ്ജക്ട് ബൈ ദ ഫസ്റ്റ് എഫ് ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഫസ്റ്റ് ഒബ്ജക്റ്റ് കാരണം രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എഫ് ടു വൺ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ ലോ പ്രകാരം എഫ് വൺ ടു ഈക്വൽ ടു മൈനസ് എഫ് ടു വൺ ഓക്കെ ഒന്ന് ആക്ഷൻ ഒന്ന് റിയാക്ഷൻ ഓക്കെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും സെയിം ആണെന്ന് ഇന്ന് നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോയും അതിന്റെ അപ്ലിക്കേഷൻസുമാണ് പറഞ്ഞത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഓക്കേ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ന്യൂട്ടന്റെ തേർഡ് മാ തേർഡ് ലോ ആയി റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക് ആണ് വരുന്നത് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ